സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധിപ്പിക്കാൻ ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കസ്റ്റംസിനെ ശിവശങ്കർ വിളിച്ചു എന്നൊരു കേസ് കസ്റ്റംസിനില്ല, എൻഐക്കും ഇല്ല. താൻ അങ്ങനെ വിളിച്ചുവെന്ന് ശിവശങ്കർ സമ്മതിച്ചു എന്നാണ് ഇഡിയുടെ വാദം. ഇഡിക്ക് കൊടുത്ത മൊഴിയിൽ അങ്ങനെ സമ്മതിച്ചുവെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടപ്പോഴും ഇഡി ഇക്കാര്യം പറഞ്ഞിട്ടില്ല, സീൽ ചെയ്ത കവറിലും കൊടുത്തിട്ടില്ലെന്നാണ് നിഗമനം. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ശിവശങ്കറിനെ പ്രതിയാക്കാൻ മതിയായ തെളിവുകൾ ഇപ്പോൾ ഇല്ല എന്ന് കഴിഞ്ഞ തവണ കോടതിയിൽ പറയില്ലല്ലോ. ശിവശങ്കറിനെ പ്രതിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് NIA അന്ന് കോടതിയിൽ പറഞ്ഞത്. കസ്റ്റംസും ശിവശങ്കറിനെതിരെ യാതൊരു തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി കസ്റ്റംസിനെ വിളിച്ചു എന്ന് കസ്റ്റംസ് പോലും അറിഞ്ഞിട്ടില്ല എന്നത് പോട്ടെ. ED പറയുന്നത് കണക്കിലെടുത്താൽ തന്നെ എന്ന് വിളിച്ചു, ആരെ വിളിച്ചു, അതിൻ്റെ തെളിവുകൾ എവിടെ? വിളിച്ചു എന്നുള്ളതിന് തെളിവുണ്ടെന്നല്ല, മറിച്ച് അങ്ങനെ ശിവശങ്കർ സമ്മതിച്ചു എന്നാണ് ഇഡിയുടെ കേസ്. അപ്പോൾ ഒന്നും തെളിയിക്കണ്ടല്ലോ, കുറച്ച് നാൾ അതിങ്ങനെ കൊണ്ടു നടക്കാൻ ഇതൊക്കെ പോരെ. സർക്കാരിനോടോ CPMനോടോ ഒക്കെയുള്ള വിരോധം കൊണ്ട് ഈ അന്യായത്തിന് ഓശാന പാടുന്നവർ ഇനിയും വരണം. മനുഷ്യാവകാശത്തിൻ്റെ കുപ്പായവുമിട്ട് കേന്ദ്രം ഭരിക്കുന്നവർ ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ് ശിവശങ്കറിൻ്റെ അറസ്റ്റ്. അതിന് ഒരു സംശയവുമില്ല. നമ്പി നാരായണൻ്റെ കേസിലും അബ്ദുൾ നാസർ മദനിയുടെ കേസിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. രാഷ്ട്രീയ നാടകങ്ങൾക്ക് ചൂട്ടുപിടിച്ചാണ് പലരും അതിൽ പെട്ടത്. അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിരോധത്തിലാക്കി ജനക്ഷേമകരമായ നടപടികളെ തമസ്കരിക്കാമെന്ന വ്യാമോഹമാണ് ഇക്കൂട്ടരെ നയിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെയ്തികളെ മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനുമേൽ അഴിമതിയുടെ ദുർഗന്ധം എറിഞ്ഞു പിടിപ്പിക്കാനുള്ള വ്യാഖ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഈ സർക്കാർ ഒരഴിമതിയും വെച്ചു വാഴിക്കില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കുകയുമില്ല. പ്രയാസമനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസമെത്തിക്കുകയും നാടിൻ്റെ വികസനത്തിന് പുതിയ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന ദൗത്യമാണ് സർക്കാർ നിർവഹിക്കുന്നത്. ജീവിതാനുഭവത്തിലൂടെ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന ജനങ്ങളെ തെറ്റായ പ്രചരണങ്ങളിലൂടെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കുറേ നാളായി തുടർന്നു വരുന്ന ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ്. അവിടം തൊട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. UAE കോൺസുലേറ്റിലേക്ക് വന്ന നയതന്ത്ര ബാഗേജ് വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന 14 കിലോയോളം സ്വർണം കണ്ടെത്തുകയുണ്ടായി. അത് കസ്റ്റംസ് നിയമത്തിൻ്റെ ലംഘനമാണ്. കസ്റ്റംസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ്. മറ്റൊരർത്ഥത്തിൽ രാജ്യാതിർത്തി കടന്നുവരുന്ന സാധന സാമഗ്രികൾക്ക് നിയമപ്രകാരമുള്ള ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ധനമന്ത്രാലയത്തിനാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഡ്യൂട്ടി അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച സ്വർണം കണ്ടെത്തിയത്. ഇതിൽ കോൺസൽ ജനറൽ കാര്യാലയവുമായി ബന്ധപ്പെട്ട ചിലരെ പ്രതി ചേർത്ത കസ്റ്റംസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിലൊരു പ്രതിയുമായി കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കറിന് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും IT സെക്രട്ടറിയുമായും സേവനമനുഷ്ഠിക്കുന്ന ശിവശങ്കറിന് അടുപ്പമുണ്ടായിരുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ പദവിയിൽ നിന്നും മാറ്റി നിർത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്.